റമദാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. പഠന കലാകായിക മേഖലകളിൽ സംസ്ഥാനത്ത് മികവ് തെളിയിച്ച വിദ്യാലയം മികച്ച അധ്യാപകരും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമായി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാട്. കോ സ്പോൺസർ ബൈ സഫേർ ഫാമിലി റെസ്റ്റോറൻറ്റ്, എം റോഡ്, പെരുമ്പാവൂർ. റമദാൻ നിലാവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. മെട്രോ ചാനലിൻ്റെ റമദാൻ നിലാവിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി തീരാൻ വേണ്ടിയെന്ന് ഖുർആൻ പറയുന്നു. ഇസ്ലാമിലെ വ്രതത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള ആരാധനാ കർമ്മങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിസ്കരിക്കുന്ന ഒരാൾ അയാളെ നോക്കിയാൽ കാണാൻ കഴിയും. ഹജ്ജ് ചെയ്യുന്ന ഒരാളെ നോക്കിയാൽ അയാളുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. ദാനധർമ്മം കൊടുക്കുന്ന ഒരാളെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നോമ്പെന്ന് പറയപ്പെടുന്ന സൽക്രമം. നോമ്പ് നമുക്കൊരാൾക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ അയാളെ തൊട്ടാൽ അറിയില്ല. അയാളെ നോക്കിയാലും കാണാൻ കഴിയില്ല. വളരെ രഹസ്യമായിട്ട് ചെയ്യപ്പെടുന്നൊരു സൽക്രമമാണ് നോമ്പ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഫലം അല്ലാഹു നമുക്ക് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുകയാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കൊണ്ടുവരും. അവർക്ക് അജ്നിഹത്തി ത്വൈർ, പക്ഷികൾക്കുള്ള ചിറകുകൾ, അതേപോലെയുള്ള ചിറകുകൾ നൽകപ്പെട്ടൊരു സമൂഹത്തിനെ നാളെ സ്വർഗത്തിൽ കൊണ്ടുവരും. അവർ സ്വർഗത്തിൽ ഇങ്ങനെ പാറി ഉല്ലസിച്ച് നടക്കും. അപ്പോൾ സ്വർഗം കാക്കുന്ന മലക്കുകൾ ചോദിക്കും, അല്ല നിങ്ങൾ ആരാ? നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഓ, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? നിങ്ങൾ അള്ളാഹുവിൻ്റെ വിചാരണകൾ നേരിട്ടോ? അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? അവർ പറയും, ഇല്ല, ഞങ്ങൾക്കതൊന്നും വലിയ വിചാരണയും നേരിടേണ്ടി വന്നില്ല. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ സ്വർഗത്തിൽ കടന്ന ആളുകൾ പറയാണ്, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് വളരെ രഹസ്യമായിട്ട് നോമ്പ് എന്ന് പറയപ്പെടുന്നൊരു സൽക്രമം ഞങ്ങൾ അനുഷ്ഠിച്ചു. രഹസ്യമായിട്ട് ഒരാൾക്ക് നോക്കിയാലോ തൊട്ടാലോ അറിയാൻ കഴിയാത്തൊരു സൽക്രമമാകുന്ന നോമ്പ് ഞങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് അല്ലാഹു തആല ഞങ്ങളെ വലിയ വിചാരണയൊന്നുമില്ലാതെ ഇപ്പോൾ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയെന്ന് ഒരു വിഭാഗം ആളുകൾ നാളെ സ്വർഗം കാക്കുന്ന മലക്കുകളോട് പറയപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഈ നോമ്പ് ഒരുപാട് കാര്യങ്ങൾ സത്യവിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സഹനശേഷി. സഹനശേഷിയുള്ള ഒരാൾക്കാണ് യഥാർത്ഥമായിട്ട് നോമ്പിൻ്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റിൽ നിന്നും, മോശപ്പെട്ട ചിന്തകളിൽ നിന്നും, പ്രവൃത്തികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നവൻ സഹനശേഷിയുള്ളവനാകും. മറ്റൊന്ന്, അവൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന അപരാധങ്ങളെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയതായ ജീവിതം കെട്ടിപ്പടുക്കാൻ നോമ്പിലൂടെ കഴിയുന്നു. മറ്റൊന്ന്, ഇവിടെയുള്ള പാവപ്പെട്ടവൻ്റെ വിശപ്പ് എന്താണെന്ന് പണക്കാരന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പാവപ്പെട്ടവൻ്റെ വിശപ്പറിഞ്ഞുകൊണ്ട് ഒരുപാട് സഹായ ഹസ്തങ്ങൾ പണക്കാരായ ആളുകൾ നീട്ടി പാവങ്ങളെ സഹായിക്കുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയണം, ഇസ്ലാമിലെ വ്രതം ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്.
ഇസ്ലാമിൽ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം അത് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക കൊണ്ടായിരിക്കണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു വലിയൊരു സന്ദേശമാണ്. ഇദാ അഫ്തറ അഹദുക്കും ഫൽ യുഫ്തിർ അലാ തംരിൻ ഫഇല്ലം യജിദ് ഫൽ യുഫ്തിർ അലാ മാഇൻ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോമ്പ് തുറക്കാൻ നേരത്ത് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണം. ഇന്ത്യ വേറെ ഭക്ഷണങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ, വേറെ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ നബി അങ്ങനെ പറഞ്ഞത്? അല്ല, അതിൽ വലിയൊരു രഹസ്യമുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, പഠനം നടത്തിയിട്ട് വൈദ്യശാസ്ത്രവും ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട ആളുകളും പഠനം നടത്തിയിട്ട് പറയുകയാണേ, ഒരു മനുഷ്യൻ 12, 13, 14 മണിക്കൂർ പട്ടിണി കിടക്കുകയാണ്, വയറിലൊന്നുമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ വയറിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആസിഡ് നിറയപ്പെടുമോ? ആ ആസിഡ് നിറയുമ്പോൾ അതിനെ നിർവീര്യമാക്കാൻ ആൽക്കലി അടങ്ങി ഏറ്റവും നല്ല ഒരു വസ്തു എന്ന് പറയപ്പെടുന്നത് അത് കാരക്കയാണ്. ആ കാരക്ക കൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെന്ന് 14 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ സയൻസ് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഈ ശാസ്ത്രം വരുന്നതിന് മുമ്പ് നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കഴിക്കേണ്ടത് കാരക്കയാകണം. ആ കാരക്ക കൊണ്ട് കഴിക്കുമ്പോൾ ആ കാരക്കയുടെ നീര് നിങ്ങളുടെ ആമാശയത്തിലേക്ക് 14 മണിക്കൂർ എന്താ പറയുക, ഭക്ഷണം കഴിക്കാതെ കിടന്ന കാലിയായ വയറിൻ്റെ ഉള്ളിലേക്ക് ആ ഏറ്റവും കൂടുതൽ ആൽക്കലി അടങ്ങിയ ഈ കാരക്ക ചെല്ലുമ്പോൾ നിങ്ങളുടെ ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങളെ വളരെ നന്നാക്കി തീർക്കുന്നു, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുന്നു, രോഗപ്രതിരോധ ശേഷി ഉണ്ടായിത്തീരുന്നു. ഇത് ഇന്ന് ശാസ്ത്രം പറയുമ്പോൾ, ശാസ്ത്രമൊന്നും ഇല്ലാത്ത ലോകത്ത് റസൂലുള്ള പറഞ്ഞു നിങ്ങളത് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. സൂമു വ തസ്ഹു എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോമ്പ് പിടിക്കി, അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. നോമ്പ് കൊണ്ട് വെറും നമ്മുടെ അള്ളാഹുമായിട്ട് ദൈവ സാമീപ്യം കിട്ടുന്നു, അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു, അതിനേക്കാൾ ഉപരി അവൻ്റെ ശരീരത്തിന് പ്രതിരോധ ശേഷിയും ആരോഗ്യപരമായിട്ടുള്ളതായ കഴിവുകളും ഈ നോമ്പിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇന്ന് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചു തരികയാണ്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ നൂറൽ ഹിലാൽ അഖ്ബിൽ താ ഫശൗഖു താൽ വൽ റമദാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പഠന കലാ കായിക മേഖലകളിൽ സംസ്ഥാനത്ത് മികവ് തെളിയിച്ച വിദ്യാലയം. മികച്ച അധ്യാപകരും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമായി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, തണ്ടേക്കാട്. കോ സ്പോൺസർ ബൈ സഫേർ ഫാമിലി റെസ്റ്റോറൻറ്, എം റോഡ്, പെരുമ്പാവൂർ. റമദാൻ നിലാവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ.